ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ് കേട്ടോ ഞാനൊരു ഏകദേശം 13 മാസങ്ങൾക്ക് ശേഷമാണ് പാലക്കാട് നിന്ന് പുറത്തേക്ക് പോകുന്നത് അപ്പം അതുപോലെ തന്നെ വാവ ആദ്യമായിട്ടാണ് ഒരു ഇച്ചിരി ദൂരം ഒന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് അവൾ മാക്സിമം ഇവിടെ ഒരു ചിറ്റൂർ വരെ പോയിട്ടുണ്ട് അമ്മമ്മയുടെ അടുത്ത് അത്രേ അവളും പോയിട്ടുള്ളൂ വേറെ എവിടേക്കും അവൾ അങ്ങനെ പോയിട്ടില്ല പിന്നെ ഇത് വലിയൊരു യാത്ര എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു യാത്ര ഞങ്ങൾ പാലക്കാട് നിന്ന് തൃശ്ശൂർക്ക് പോവാണ് ഇച്ചായൻ്റെ വീട്ടിലേക്ക് ആൻഡ് കുഞ്ഞ് ആദ്യമായിട്ടാണ് അപ്പയുടെ വീട്ടിലോട്ട് പോകുന്നത് ആൻഡ് അവർ അവൾ ഒത്തിരി കുഞ്ഞായിരുന്നു അപ്പോൾ എനിക്കൊന്ന് 2.5 മാസം ആ ഒരു സമയത്ത് ആ ഇച്ചായൻ്റെ പപ്പയും മമ്മയും അവളെ കണ്ടത് അത് കഴിഞ്ഞിട്ട് വീഡിയോ കോളിലല്ലാതെ അവർ നേരിട്ട് അവളെ കണ്ടിട്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അവൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക ആൻഡ് ഞങ്ങളെ അല്ലാതെ ഞങ്ങളീ കുറച്ച് പേരെ അല്ലാതെ അവൾ വേറെ ആൾക്കാരൊന്നും കാണുന്നുമില്ല ആരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല അപ്പം അതൊക്കെ ആയിരിക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അവൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്പോൾ രാവിലെ 10:30 ആയി ഞങ്ങൾ 10 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ എല്ലാവരും റെഡിയായി ഇനിയിപ്പോൾ ഇറങ്ങാൻ പോവുകയാണ് കുഞ്ഞിനെയൊക്കെ റെഡിയാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട് ഇനി ബാക്കി കാഴ്ചയൊക്കെ പോകുന്ന വഴിക്ക് കാണാം കുതിരാനിൽ ബ്ലോക്ക് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഏകദേശം ഒരു 12:30 ആകുമ്പോഴേക്കും എത്തും പിന്നെ അധികം ദൂരമില്ല ഒരു 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ അവിടെ അത്യാവശ്യം വേണ്ട കുറച്ച് ടോയ്സും കുറച്ച് ഫുഡും അങ്ങനെയൊക്കെ കരുതിയിട്ടുണ്ട് ബാക്കിയൊക്കെ ഇനി പോകുന്ന വഴിക്ക് കാണാം ഇപ്പോൾ രാവിലെ ഒരു 10:30 ആയി കേട്ടോ ഞങ്ങൾ ദേ ഇറങ്ങുവാണ് അപ്പം കുറച്ച് ദൂരം ഡ്രൈവ് ആയതുകൊണ്ട് അവളെ കാർ സീറ്റിലാണ് ഇരുത്തുന്നത് ഒരുപാട് അങ്ങനെ കാർ സീറ്റിലിരുന്ന് അവൾ ട്രാവൽ ചെയ്തിട്ടില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വെച്ച് കൊടുക്കും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ അവൾക്ക് മനസ്സിലായി എവിടെയോ പുറത്ത് പോവുകയാണെന്ന് അപ്പം അവൾ അതിൻ്റെ സന്തോഷത്തിലിരിക്കുമായിരുന്നു ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അറിയാം എങ്ങനെയിരിക്കും പുതിയ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴേക്കും കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടാകുമായിരിക്കും നല്ല നോക്കാം ഞങ്ങളിപ്പോൾ ഇറങ്ങി ഇതാ ഇവിടെ ഒരാൾ കാർ സീറ്റിൽ ഇരിപ്പുണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം എന്ന് പറഞ്ഞാൽ ഇവൾ പോകുന്നതിൽ ഏറ്റവും ഡിസ്റ്റൻസ് കൂടിയ ഒരു ഡ്രൈവ് ആട്ടോ ഇത് ഏകദേശം 1.5-2 hours ഉണ്ടാവും ഇവിടുന്ന് ചെറിയൊരു ഉറക്കത്തിൻ്റെയൊക്കെ സമയമായതുകൊണ്ട് അവൾ സൈലൻ്റായിട്ട് ഇരിക്കുമോ ഇപ്പം ഇതിപ്പം പാലക്കാട് ടൗണിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് സുൽത്താൻപേട്ട് എന്ന് പറയും പാലക്കാടുകാർക്കൊക്കെ അറിയാമായിരിക്കും ഇപ്പോൾ സുൽത്താൻപേട്ട് വഴിയായി ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവളിങ്ങനെ പാട്ടൊക്കെ കേട്ട് ചെറിയൊരു ഉറക്കത്തിൻ്റെ ഒരു മൂഡിലൊക്കെ ഇരിക്കുന്നു അച്ഛൻ ഫ്രണ്ടിലിരുന്ന് പേപ്പർ വായിക്കുന്നു ഞങ്ങൾ ഹൈവേയിലോട്ട് കയറി ഇനിയിപ്പോൾ സ്ട്രെയിറ്റ് റോഡാണല്ലോ കുറച്ച് ദൂരം വലിയ തിരക്കൊന്നും കാണാനില്ല കുറച്ച് വണ്ടികളൊക്കെ ഉള്ളൂ പിന്നെ ഇന്നിപ്പോൾ സൺഡേ ആണ് സൺഡേയും കൂടെ ആയതുകൊണ്ട് കുറച്ചുകൂടെ തിരക്കൊക്കെ കുറവാണ് ഇവിടെ ഒരാൾ നല്ല ഉറക്കമാണ് ഉറങ്ങി എണീറ്റില്ലെങ്കിൽ പിന്നെ ഭയങ്കര വാശിയായിരിക്കും ഇപ്പം നന്നായിട്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക അവിടെ കേട്ടോ അമ്മ ചോദിച്ചത് ഞാൻ ചോ കുതിരാനായോ ചോദിച്ചപ്പോഴേ അമ്മ വയ്ക്കുക കുതിർത്തിട്ട് എന്ത് ചെയ്യാനോ ഓ പണ്ടൊക്കെ ഈ വഴി സ്ഥിരം ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നതാണ് തൃശ്ശൂർക്ക് പോകാനാണെങ്കിലും ഒക്കെ എപ്പോഴും ഞങ്ങൾ ഈ വഴി വരുന്നതായിരുന്നു എനിക്കൊന്ന് കഴിഞ്ഞ സെപ്റ്റംബർ 2019 ശേഷം ഈ വഴി ഞാൻ ആദ്യമായിട്ട് വരുവാണ് വലിയ ബ്ലോക്കൊന്നും കാണുന്നില്ല കുതിരാൻ നമ്മളിപ്പം ക്രോസ് ചെയ്തു ഇനിയിപ്പം ഇനിയിപ്പോൾ എത്ര 1.5 മണിക്കൂറോ ഇപ്പോൾ 1.5 മണിക്കൂറിലെത്തും ഞങ്ങൾ ചിലപ്പം ഷൊർണൂർ റൂട്ടിൽ ആ വഴി ഞങ്ങൾ പോകാറുണ്ട് കേട്ടോ തൃശ്ശൂർക്ക് പിന്നെ കുതിരാനിലെ ബ്ലോക്കൊക്കെ ഇന്നിപ്പോൾ ചെക്ക് ചെയ്തപ്പം നമ്മൾ ഗൂഗിൾ മാപ്സിൽ കുറച്ച് ഫ്രീ റോഡ്സ് ആണ് കാണിച്ചത് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇന്ന് കുതിരാൻ വഴി തന്നെ വരാമെന്ന് വിചാരിച്ചു നല്ലൊരു ആക്സിഡൻ്റ് നടന്നതാ കഴിഞ്ഞ ദിവസം അങ്ങനെ ഞങ്ങളിതേ
എത്തി. ഗേറ്റ് തുറന്നിട്ടുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. അങ്ങനെ അങ്ങനെ ഇറക്കിക്കോ. നമ്മളിതേ വീട്ടിലോട്ട് എത്തി. ഇതാണ് വീട്. അതേ മമ്മി മമ്മി നിപ്പുണ്ട്. ഇവിടെ വന്ന് കയറിയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അവള്. കണ്ണു തുറന്നപ്പോൾ തന്നെ ഇങ്ങനെ അറിയാത്ത സ്ഥലവും ഒക്കെ കണ്ടപ്പം ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് അവളൊരു ഉറക്കം കൂടെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ടുള്ളതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും കുറച്ചൊന്ന് അവൾ പതുക്കെയൊക്കെ ഒന്ന് കമ്പനി ആവാൻ തുടങ്ങി എല്ലാവരുമായിട്ടും. പിന്നെ അവളിങ്ങനെ കളിക്കാൻ തുടങ്ങി, അവളുടെ അപ്പാപ്പൻ്റെ കൂടെയൊക്കെ കളിക്കാൻ തുടങ്ങി. പിന്നെ ഇവിടെ പപ്പയും മമ്മിയും ചേട്ടനുമാണ് ഇപ്പോൾ ഉള്ളത്. ചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടനാണ്, പ്രശാന്ത് ചേട്ടൻ. ചേട്ടൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ ഇപ്പം വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ഇവിടെ നാട്ടിലുണ്ട്. അപ്പം ഈ സമയത്ത് ചേട്ടനിങ്ങനെ നല്ല വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം ഇങ്ങനെ കുറച്ച് ഞങ്ങളൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുക, പിന്നെ അവളുടെ കളികളെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു എല്ലാവരും. പിന്നെ അവസാനം പോരാൻ നേരമായപ്പം കുറച്ച് മമ്മയുടെ കൂടെയൊക്കെ കുറച്ച് നേരം പോയി ഇരുന്ന് കേട്ടോ. ഈ സമയമായപ്പോഴാണ് പതുക്കെ മമ്മിയുടെ കൂടെയൊക്കെ ഇരുന്ന് അവളിങ്ങനെ ഓരോ വർത്തമാനമൊക്കെ പറയാൻ തുടങ്ങി. അപ്പോഴേക്കും പിന്നെ ഞങ്ങൾക്കൊക്കെ കുറച്ച് സന്തോഷമായി. കാരണം അങ്ങനെ കുറേ നാൾക്ക് ശേഷം കാണുമ്പോൾ അവരുടെ കയ്യിലൊക്കെ പോയില്ലെങ്കിലോ എന്നൊക്കെ എല്ലാവർക്കും ഒരു സങ്കടമായിരുന്നു ആദ്യം അവൾ കരഞ്ഞപ്പം. പക്ഷേ ഇപ്പോഴൊക്കെ ആയപ്പോഴേക്കും കുറച്ച് ഓക്കെ ആയി. ഇതിപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങളിപ്പോൾ തിരിച്ചിറങ്ങുവാണ്. ഇനിയിപ്പോൾ ഒത്തിരി ലേറ്റ് ആവുന്നതിന് മുമ്പ് വീട്ടിലെത്താമെന്ന് വിചാരിച്ചു. ഒരു 4:30 ആയപ്പോഴേക്കും ഞങ്ങൾ പിന്നെ അങ്ങ് ഇറങ്ങിയേക്കാന്ന് വിചാരിച്ചു. പിന്നെ അടുത്ത് തന്നെയാണല്ലോ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ. ഇവള് പിന്നെ ഇപ്പോൾ കുറച്ച് കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ തുടങ്ങി. അടങ്ങിയിരിക്കുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ഇത്രയും ദൂരമൊന്നും ചിലപ്പം അവൾ അടങ്ങിയിരിക്കില്ലായിരിക്കുന്നു. പക്ഷേ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അവൾ കാറിൽ ഡ്രൈവിൻ്റെ സമയത്ത് അവൾ ഭയങ്കര കൂളായിരുന്നു. അങ്ങനെ ബഹളോ വാശിയോ ഒന്നുമില്ലായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെ സേഫായിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നു പോവാൻ വേണമെങ്കിൽ. ഇപ്പോൾ അവൾ കാഴ്ച കാണാൻ വേണ്ടി കുറച്ച് നേരം അവളുടെ മുത്തശ്ശൻ്റെ മടി കയറി ഇരിക്കുവാണ് ഫ്രണ്ടിൽ. പിന്നെ ഇപ്പോൾ കുറച്ചിങ്ങനെ ഇരുട്ടി തുടങ്ങിയാലൊക്കെ ലൈറ്റ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ കാണാൻ ഒക്കെ വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. സമയം എത്ര? 6:30 പാവം ഉറങ്ങിപ്പോയി.
അവൾ നല്ല ഉറക്കം ആയതുകൊണ്ട് ഇപ്പം ഞാൻ അവളെ എടുത്തോണ്ട് വരുന്നു എന്ന് ആൾ അറിഞ്ഞിട്ടേ ഇല്ല. പിന്നെ നല്ല കളിയായിരുന്നു വൈകുന്നേരമൊക്കെ, അപ്പം അതുകൊണ്ട് ക്ഷീണം കാണുമായിരിക്കും. ഇന്നത്തെ ദിവസം ഞങ്ങൾ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമാണ്. കാരണം കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഒന്ന് പുറത്ത് പോകുന്നത്, ഞാൻ ഇത്രയും ദൂരം ഒന്ന് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ അവിടെ പോയി പപ്പയും മമ്മിയും ചേട്ടനെയും എല്ലാം കണ്ടതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ കുഞ്ഞി അവൾ കുറച്ച് പരിചയക്കേടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആരുടെ അടുത്തും പോകുന്നൊന്നുമില്ലായിരുന്നു. അവസാനം വരുന്നതിന് കുറച്ച് നേരം മുമ്പാണ് എല്ലാവരുടെ അടുത്തും ഒന്ന് പോയി ഒന്ന് പതുക്കെ ഒന്ന് അവിടെ മമ്മിയുടെ അടുത്തൊക്കെ ഒന്ന് പോയി കമ്പനിയായി തുടങ്ങിയത്. അപ്പോൾ ശരിയാവും, നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് കാണുകയൊക്കെ ആണെങ്കിൽ ശരിയാവുമെന്ന് വിചാരിക്കാം. ഇത് ഇപ്പം ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഇങ്ങനെയാണല്ലോ, ആരെയും വേറെ ആൾക്കാരെയൊന്നും അധികം കണ്ട് പരിചയമൊന്നും ഇല്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് എല്ലാ പിള്ളേർക്കും കാണും. നമ്മൾ ഈ വീട്ടിലുള്ള ഒരു നാലഞ്ച് പേരെ അല്ലാതെ അവർ പുറം ലോകമായിട്ട് വേറെ ഒരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനത്തെ ഒരു പരിചയക്കേടിൻ്റെ ഒരു ഫാക്ടർ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇത് താമസിയാതെ ശരിയാവുമായിരിക്കും, കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പോയി ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രഷ് ആവണം, കുളിച്ച് ഒരു ചായയൊക്കെ കുടിച്ച്. അപ്പോൾ ടിൽ ഐ സീ യു ദ നെക്സ്റ്റ് വീഡിയോ, ദിസ് ഇസ് യുവർ ആദ സൈനിങ് ഓഫ്. ബൈ.